ജിയോമെട്രിക്കൽ ചാർട്ട് ഫോർ എൽ പി യു പി മാത് ഫെസ്റ്റിവൽസ്. ഇന്ന് നമ്മൾ ഒരു ജിയോമെട്രിക്കൽ ചാർട്ടാണ് നോക്കാൻ പോകുന്നത്. എൽ പി യു പി വിഭാഗക്കാർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ജിയോമെട്രിക്കൽ ചാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജിയോമെട്രിക്കൽ ചാർട്ടിന് എക്സാമ്പിളാണ്. ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇത്തരം വീഡിയോകളിൽ ഇല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, അതായത് നമ്മൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികൾക്ക് വേഗത, കൃത്യത, സൂക്ഷ്മത എന്നീ ഗുണങ്ങൾ ലഭിക്കും. കാരണം നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഭയങ്കര ഏകാഗ്രതമായിട്ടൊക്കെ ചെയ്യേണ്ടതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികൾക്ക് ആ ഒരു കോൺസെൻട്രേഷൻ എപ്പോഴും നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഡിസൈൻ, ഈ ജിയോമെട്രിക്കൽ ചാർട്ട് നമ്മൾ തയ്യാറാക്കിയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. തുടങ്ങിയാലോ. അപ്പോൾ ഈ ജിയോമെട്രിക്കൽ ചാർട്ടിന് വേണ്ടത് അടിസ്ഥാനമായിട്ടും സമഷഡ്ഭുജമാണ്. ഇപ്പോൾ ഞാനിവിടെ വരച്ചിരിക്കുന്ന ഒരു സമഷഡ്ഭുജമാണ്. അതിനെ ഞാൻ എന്നിട്ട് സമഭുജ ത്രികോണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. സമഭുജ ത്രികോണങ്ങൾ എങ്ങനെയാണ് ഒരു സമഷഡ്ഭുജത്തിൽ വരയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓപ്പോസിറ്റ് കോർണറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ മതി, അത് കൃത്യമായിട്ടുള്ള ഡിവിഷൻ ആയിരിക്കും. ശരി, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട ഡിസൈൻ ഇതിനകത്തേക്ക് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കാൻ പോകുന്നത് എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ത്രികോണം കൺസിഡർ ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരു ത്രികോണത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഈ ത്രികോണമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ മൂലയിൽ നിന്ന്, ഞാനിപ്പോൾ കാണിച്ച ഈ മൂലയിൽ നിന്നാണ് നമ്മൾ വരച്ചു തുടങ്ങാൻ പോകുന്നത്. ആ മൂലയിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മൂലയിൽ നിന്ന്, അത് വരച്ചു തുടങ്ങുന്ന പോയിൻ്റാണ് ഞാൻ ആദ്യം കാണിച്ചത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു വര കണ്ടല്ലോ, ഒരു ചെറിയ വര ഞാൻ ഇടുന്നുണ്ട്. ആ വരയിലേക്ക് നമ്മൾ ഈ കോർണറിൽ നിന്ന് വരച്ച് യോജിപ്പിക്കുകയാണ്, ലൈനിട്ട് വരച്ച് യോജിപ്പിക്കുകയാണ്. അവിടെ പോയിൻ്റ് ഇടണം എന്നൊന്നും നിർബന്ധമില്ല, നമുക്കൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോയിൻ്റ് ഇട്ട് കാണിച്ചത്. ഇനി നമ്മൾ വരയ്ക്കുന്നത് ഈ പോയിന്റിൽ നിന്നാണ്, വരച്ച് അവസാനിപ്പിച്ച പോയിന്റിൽ നിന്നാണ് ഇനി നമ്മൾ അടുത്ത ലൈൻ വരയ്ക്കുന്നത്. നേരത്തെ എടുത്ത സെയിം അകലം തന്നെ അടുത്ത ലൈനിലും എടുക്കുക. അപ്പം നമ്മൾ രണ്ട് ലൈൻ, ത്രികോണത്തിൻ്റെ രണ്ട് ലൈൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ലാസ്റ്റ് വരച്ച് നിർത്തിയിരിക്കുന്ന പോയിന്റിൽ നിന്ന് വീണ്ടും നമ്മൾ തുടങ്ങിയിടത്തേക്ക് വരച്ച് യോജിപ്പിക്കുകയാണ്. തുടങ്ങിയത് സെയിം അകലത്തിൽ തന്നെ ആയിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടേക്ക് നമ്മൾ വരച്ച് യോജിപ്പിക്കുകയാണ്. ഇപ്പം നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, ഒരു സമഷഡ്ഭുജ, ഒരു സമഭുജ ത്രികോണത്തിൻ്റെ അകത്ത് നമ്മൾ മറ്റൊരു സമഭുജ ത്രികോണമാണ് ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്നത്. ഈ പ്രോസസ്സ് തന്നെ ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പോവുകയാണ്. ഈ ഒരു ത്രികോണത്തിൽ ഫുള്ള് നമ്മൾ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും നേരം ചെയ്തിരുന്ന പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് പേനയൊന്ന് തുടച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ആ പോയിൻറ്റിൻ്റെ പോയിന്റിൽ ഇങ്ങനെ മഷി കട്ട പിടിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ ഡ്രോയിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുടച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സുകൾ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ നമ്മളിതിപ്പോൾ വരച്ച് ഏകദേശം നടുക്ക് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ കുറച്ച് കൺഫ്യൂഷനൊക്കെ തോന്നാം, പക്ഷെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം പഴയ പോലെ തന്നെയാണ്. നമ്മൾ പണ്ട് ആദ്യം ചെയ്തു തുടങ്ങിയിരുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. നമ്മൾ ഈ ചില ഇമേജസിൽ കണ്ടിട്ടില്ല, ഇങ്ങനെ നോക്കിയാൽ തന്നെ തലകറങ്ങുന്ന അല്ലെങ്കിൽ അത് മൂവ് ചെയ്യുന്നു എന്ന് പറയുന്ന ഡിസൈനുകൾ നമ്മൾ കാണാറുണ്ട്. ഈ പറഞ്ഞ ജിയോമെട്രിക്കൽ ചാർട്ട്, ഈ വരുന്ന ജിയോമെട്രിക്കൽ ചാർട്ടും അതിൻ്റെ അവസാനം അങ്ങനെ തന്നെയായിരിക്കും. എങ്ങനെയാണ് ലാസ്റ്റ് എത്തുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ഒന്നാമത്തെ ത്രികോണം ഏതാണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ത്രികോണം ചെയ്തു തുടങ്ങാൻ പോവാണ്. ഇത് രണ്ടാമത്തെ ത്രികോണത്തിലേക്ക് നമ്മൾ ചെയ്തു തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്,
ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ആ മോൾ ഭാഗത്ത്, അതായത് സെൻറ്റർ വരുന്ന ഭാഗത്തേക്ക് ഒരു ഒരു ആർക്ക് ഷേപ്പ് വരുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഫോമാറ്റ്, ആ ഒരു സ്റ്റൈൽ കിട്ടുന്ന രീതിയിൽ വേണം ബാക്കി വരയ്ക്കാൻ. ദാ ഇപ്പോൾ വരയ്ക്കുന്ന പോലെയാണ് വരയ്ക്കേണ്ടത്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെയുള്ള പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താൽ മതി. അങ്ങനെ ഇപ്പം നമ്മൾ രണ്ട് ത്രികോണം പൂർത്തിയാക്കി കഴിഞ്ഞു. പക്ഷേ ഈ ഒരു ഇമേജ് കണ്ട ഇപ്പോൾ ഒരു രണ്ട് ത്രികോണം ഉണ്ടായിരുന്നു അവിടെ എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഇനി നമ്മൾ അടുത്ത ത്രികോണങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതേ പ്രോസസ്സ് തന്നെ നേരത്തെ ചെയ്തതുപോലെ ആ ഡിസൈൻ, ആ പാറ്റേൺ കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ വേണം അടുത്ത ത്രികോണത്തിലെ ലൈൻ വരയ്ക്കാനായിട്ട്. അപ്പോൾ ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ ആ ഒരു ലൈൻ വരയ്ക്കുന്നത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്ത ലൈൻ ഇപ്പോൾ വരച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഒരു പ്രത്യേകതരം ഷേപ്പ് അവിടെ വരുന്നുണ്ടല്ലോ, അങ്ങനെ കിട്ടുന്ന രീതിയിൽ വേണം അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതായിപ്പോൾ ഒരു നമ്മൾ സമ ഷഡ്ഭുജത്തിൻ്റെ പകുതി ഭാഗം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അവിടെ ഒരു ത്രികോണം ഉണ്ടായിരുന്നു എന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നേയില്ല. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത സൈഡും കംപ്ലീറ്റ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കണം, പാറ്റേൺ ഫോളോ ചെയ്യണം, പാറ്റേൺ മറക്കരുത്. അങ്ങനെ എന്താ, നമ്മളിപ്പോൾ അവസാനത്തെ ത്രികോണം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് വരുന്നത്. ഇതുപോലെ തന്നെ മറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് അതിനൊരു ഉദാഹരണമാണ്. സെയിം സ്റ്റെപ്പുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ജോമെട്രിക്കൽ ചാർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ 10-ാം ക്ലാസ്സുകാർക്കൊക്കെ ജോമെട്രിക്കൽ ചാർട്ട് അല്ലെങ്കിൽ ജോമെട്രിക്കൽ ഐ എന്നൊക്കെ പറഞ്ഞ് നിർമ്മിക്കാനായിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള, നിങ്ങൾക്ക് സഹായകരമായിട്ടുള്ള, ഇൻഫോർമേറ്റീവായിട്ടുള്ള മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസത്തെ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.